മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മളെ ഹീറോ പാഷൻ പ്രോ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് അതായത് ചെയിൻ സ്പോക്കറ്റൊക്കെ സ്പോക്കറ്റൊക്കെ നല്ല രീതിയിൽ നമ്മൾ ആക്സിഡൻറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ തെന്നി പോകണ്ടായിരുന്നു. സ്പോക്കറ്റൊക്കെ നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ഉണ്ടല്ലോ, ഒന്നാമത് കിടക്കുന്ന കമ്പനി ലൈൻഡറല്ല, പക്ഷെ എന്നാൽ പോലും നമുക്കതൊന്ന് മാറ്റിയിടണം സേഫ്. കാരണം എന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ലൈൻഡർ എല്ലാ ഭാഗവും കറക്റ്റായിട്ടൊന്നും പിടിക്കാനുള്ളതുണ്ടോ, ഇതെവിടെയൊന്നും കറക്റ്റല്ല, ഈ സൈഡൊന്നും കൃത്യമായിട്ട് പിടിക്കണില്ല. ഇത് അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഹബിൻ്റെ ഹബ്ബ് ഡാമേജ് ആവാനായിട്ടൊരു കാരണമാവുക. കാരണം ആ തേയ്മാനം കയറിയിറങ്ങി തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹബ്ബ് എന്ന് പറയുമ്പോൾ അലൈവിയിൽ അടക്കം തന്നെയാണ്, അപ്പോൾ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഈ കംപ്ലൈൻറ്റ് കാണുമ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടണം ഏറ്റവും സേഫ് കിട്ടും. പിന്നെ ചെയിൻ സ്പോക്കറ്റ്, ചെയിൻ സ്പോക്കറ്റ് എൻ്റെ ബാക്കിൻ്റെ സ്പോക്കറ്റൊക്കെ മടങ്ങി ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ചെയിൻ സ്പോക്കറ്റൊക്കെ എന്തായാലും മാറണം. കൂട്ടത്തിക്കടെ ഈ വീലിൻ്റെ റബ്ബറും കൂടി, ഡാമ്പർ സെറ്റ് റബ്ബർ കൂടി മാറ്റിയിട്ടേക്കാം. അപ്പോൾ ആ ബാക്കിലത്തെ ഭാഗം കറക്റ്റായി പോകും. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ ഫിൽട്ടറൊക്കെ ശരിക്കും മാറേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്ററും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കാർബറേറ്റർ അയക്കുന്ന സമയത്ത് ഈ സ്ലോ ജെറ്റ് ചെറുതായിട്ട് ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് മൈലേജിനൊക്കെ ബാധിക്കും. അപ്പോൾ അതൊന്ന് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, സ്ലോ ജെറ്റ് മാറ്റുക, എയർ ഫിൽട്ടറൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കിട്ടുന്ന മൈലേജിൻ്റെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, സ്പോക്കറ്റ് സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, അതേപോലെ തന്നെ ആ കിക്കറിൻ്റെ സൈഡ് അപ്പുറത്ത് കിക്കറിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്, ഇവിടെ ഈ ഗിയറിൻ്റെ ഈ സൈഡൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഓയിൽ സീലുകൾ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. എഞ്ചിൻ ഓയിൽ നമ്മൾ അയച്ചിട്ടുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറെയുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് ടയറൊക്കെ ഏകദേശം അറ്റപ്പറ്റി ആയിട്ടുണ്ട്. നമുക്ക് ഈ മോഡൽ ടയർ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൈലോണിൻ്റെ MRF സി എത്ത് ചേക്ക് ഏതൊക്കെ ആയാലും MRF ഏതായാലും ഈ മോഡൽ ഇടാതിരിക്കാൻ നോക്കുക. നൈലോൺ ടൈപ്പ് കിട്ടും നമുക്ക്, അതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ വണ്ടിക്ക്. പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്, തീരെ ഇതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരു കൺവെർട്ടർ കൂടി കണക്ട് ചെയ്തേക്കാം. നമുക്ക് സെൽഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാറ്ററിക്ക് ഒരു കൺവെർട്ടർ സപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് നമുക്ക് അതേപോലെ ഹെഡ്ലൈറ്റിനും വെട്ടമൊക്കെ കൃത്യമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കോളും. പിന്നെ ഈ ഫ്രണ്ട് ഫുട്രസിൻ്റെ ഇത് പോയുണ്ട്, റബ്ബർ കാര്യങ്ങളൊക്കെ പോയേക്കണമാണ്. കിക്കറിൻ്റെ സൈഡ് ഈ സൈഡ് ഓയിലേക്ക് ഉണ്ട്, നമ്മളിപ്പോൾ അതിൻ്റെ ഉത്സവം മാറേണ്ട. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചല്ലോ, അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് ഇട്ടേക്കാളോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ കംപ്ലൈൻറ്റ് ഉണ്ട്. അതായത് സ്പീഡോമീറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ സൂചി, അതായത് വണ്ടിയുടെ വേഗത കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കും, പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കിലോമീറ്ററും അറിയുന്നില്ല. കിലോമീറ്റർ അതായത് അക്കങ്ങളും അറിയണില്ല. അത് നമുക്ക് അതിൻ്റെ മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. മെക്കാനിസം മാറ്റിയാലാണ് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അതും കൂടിയുള്ളൊരു എസ്റ്റിമേറ്റ്, അത്രയും പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. പിന്നെ പെട്രോളിൻ്റെ സ്മെല്ലിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്രോൾ സ്മെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടാങ്കിൻ്റെ ഈ സൈഡ് ബാക്കിൽ നമുക്ക് ആ സീറ്റ് വരുന്ന സൈഡ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നമ്മളൊന്ന് ചിരണ്ടി വെക്കുന്ന സമയത്ത് അവിടെ ചെറിയ ഹോളൊക്കെ ഉണ്ട്, അത് നടക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഒന്ന് വർക്കട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് വാട്സപ്പിലേക്ക് ഇടാം. ചെയിൻ സ്പോക്കറ്റും ബാക്ക് ബ്രേക്ക് ഷൂ റബ്ബർ ഇതെല്ലാം എടുത്തിട്ട്. പിന്നെ കീ സെറ്റിൻ്റെ നമ്മുടെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ താക്കോൽ ഓണായാലും ഇഗ്നിഷൻ ഓണായിട്ട് താക്കോൽ ഊരിയാലും ഊരി പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ ഉള്ളിൽ സ്വിച്ചും അതേപോലെ താക്കോലും കൂടിയിട്ട് ഒരുമിച്ച് തേമാനം വന്നേക്കണമെന്നുള്ള ആ പ്രോബ്ലം വന്നു കേട്ടോ. അത് നമ്മളെ കീച്ചേനൊക്കെ ഇട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് മാറ്റിക്കളയാനേ പറ്റുള്ളൂ. മാറ്റുമ്പോൾ നമുക്ക് സെറ്റായിട്ട് മാറേണ്ടി വരും. അതായത് ഇഗ്നിഷൻ സ്വിച്ച്, ടാങ്ക്, അതേപോലെ തന്നെ സീറ്റിൻ്റെ ലോക്ക്, ലോക്കറിൻ്റെ ലോക്ക്, അതെല്ലാം കൂടിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. നോക്കിയിട്ട് ചെയ്താൽ മതി. ബാക്കിത്തൊക്കെ ഞാൻ അത്യാവശ്യം ചെയ്തിട്ടായിട്ട് എസ്റ്റിമേറ്റ് ആയിക്കിട്ടുന്ന ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും. ഓക്കെ.